നിശംശയായി ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനാകുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ലൂക്കാ 6:36. തന്റെ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ യേശു പറഞ്ഞു, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ തുളസി, ചതുക്കുപ്പ, ജീരകം ഇവയിൽ പദാരം കൊടുക്കുകയും ന്യായം, കരുണാവിശ്വസ്തത ഇങ്ങനെ ന്യായ പ്രമാണങ്ങളിൽ കടമേറിയവ തിരിച്ചു കളയുകയും ചെയ്യുന്നു. കരുണ കാണിക്കുന്നതിന് ഈശോ വലിയ മൂല്യം കൽപ്പിച്ചിരുന്നു എന്നതിന് സംശയമില്ല. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനാകുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുമെന്ന് ഈശോ ശിഷ്യനോട് പറഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ ദൈവത്തെ അനുകരിക്കാൻ കരുണ യഥാർത്ഥത്തിൽ എന്താണെന്ന് നാം മനസ്സിലാക്കണം. കൂടാതെ കരുണ കാണിക്കുന്നതിനുള്ള പ്രയോജനങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നത് ആ ഗുണം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കാൻ നമ്മെ നന്നായി സഹായിക്കും. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? കരുണ കാണിക്കാൻ ദൈവത്തെ പ്രേരിപ്പിക്കുന്ന വികാരത്തെ മുലയൂട്ടുന്ന ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോട് തോന്നുന്ന ഊഷ്മള വികാരത്തോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. കുഞ്ഞിനോടുള്ള അനുകമ്പയും സഹതാപവും അവന്റെ എന്താവശ്യം നിറവേറ്റിക്കൊടുക്കാൻ അമ്മയെ പ്രേരിപ്പിക്കുന്നു. താൻ കരുണ കാണിക്കുന്നവരോട് ദൈവത്തിനും അത്തരം മൃദുല വികാരമാണുള്ളത്. കരുണ കാണിക്കുന്നതിൽ യേശു തന്റെ പിതാവിനെ പൂർണ്ണമായി അനുകരിച്ചിരുന്നു. ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് വിളിച്ച് അപേക്ഷിച്ചപ്പോൾ അവൻ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. കേവലം ഒരു കടമ നിർവഹിക്കുന്നത് പോലെയല്ല അവൻ അത് ചെയ്തത്. മറിച്ച് ബൈബിൾ പറയുന്നു, അവൻ മനസ്സലിഞ്ഞ് അവരുടെ കണ്ണുകളെ സ്പർശിച്ചു, ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു. ഈശോയുടെ ജീവിതം കരുണ എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നാം കരുണയുള്ളവരായിരിക്കേണ്ട അടിസ്ഥാന കാരണവും അവിടുന്ന് തന്നെ ചൂണ്ടിക്കാട്ടുന്നു. എളിയവനോട് കരുണ കാണിക്കുന്നവൻ ദൈവത്തിന് വായ്പ കൊടുക്കുന്നു. അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പ്രതിഫലം നൽകും. അന്യോന്യം കരുണ കാണിച്ചുകൊണ്ട് നാം ദൈവത്തെയും അവന്റെ പുത്രനെയും അനുകരിക്കുമ്പോൾ അവൻ നമ്മിൽ സംപ്രീതനാകും. കൂടാതെ നമ്മുടെ കരുണയാൽ പ്രേരിതരായി മറ്റുള്ളവർ നമ്മോട് കരുണ കാണിക്കാൻ പ്രോത്സാഹിതരായി തീരുകയും ചെയ്യും. ആമേൻ. Oh, come.